വെറും ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ എത്ര കോഴിവാൽ പോലുള്ള നമ്മുടെ മുടിയും നാല് മടങ്ങ് തിക്കായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ എത്ര തന്നെ മുടി വളരും മുടിക്ക് ഉള്ളു വയ്ക്കും എന്ന് പറഞ്ഞാലും ഇപ്പോഴും വിശ്വസിക്കാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഹെയർ പാക്ക് ജസ്റ്റ് ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ആ ഒരു രീതിക്ക് നമ്മുടെ മുടിയെ അടിമുടി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാഗിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക എടുത്ത് ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ പോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഈ ഒരു വെണ്ടയ്ക്ക നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു തിക്നെസ് തരാനും ആയിട്ട് നമ്മുടെ മുടിക്ക് ഒരു സോഫ്റ്റും നല്ലൊരു നല്ലൊരു സ്മൂത്ത് ലുക്ക് തരാനും ഹെല്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വെണ്ടയ്ക്കയിൽ ഒരു വഴുവഴുപ്പുണ്ട് ഈ ഒരു വഴുവഴുപ്പ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആണല്ലോ നമ്മുടെ വെണ്ടയ്ക്കയുടെ ഈ ഒരു വഴുവഴുപ്പ് ആ ഒരു മാറ്റം നമ്മുടെ മുടിയിലും തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അലോവേരയാണ് അലോവേര നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു തിളക്കം തരാനും സോഫ്റ്റ് തരാനും അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസ് ഉണ്ടല്ലോ അത് നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മുടിയെ സ്പ്ലിറ്റൻസ് ഫ്രീ ആയിട്ട് വയ്ക്കാനും ഒക്കെ അലോവേര നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതിലുപരി മുടി വളരാനും വേണ്ടിയിട്ട് ഈ ഒരു അലോവേര നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു കഷ്ണം നമ്മുടെ വെണ്ടയ്ക്കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ അലോവെരയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ അലോവേര നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് അതായത് നമ്മുടെ ചോളത്തിൻ്റെ പൊടി അപ്പോൾ നമുക്ക് ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ നമ്മുടെ ഈ ഒരു ചോളത്തിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചോളപ്പൊടി എടുത്ത് കഴിഞ്ഞാൽ അതായത് കോൺഫ്ലോറിൻ്റെ പൊടി എടുത്ത് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും അത് കാരണം തന്നെ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ നമ്മുടെ വെണ്ടക്കയുടെ കൂട്ടത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് അങ്ങനെ തന്നെ അടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നേരം ഇത് നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കണം അങ്ങനെ നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ വെണ്ടയ്ക്കയുടെയും അലോവയുടെയും ജെല്ലൊക്കെ നല്ലതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വരും നല്ല നമ്മൾ വെണ്ടയ്ക്ക നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് വരും അതേപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തില്ലേ അതും ഒരു ക്രീമി ആയിട്ട് മാറും അപ്പോൾ നല്ല രീതിക്ക് നമ്മളിത് ചൂടാക്കി എടുക്കണം ചൂടാക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു ജെല്ല് ആയിട്ടുണ്ടാവും നമുക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഒട്ടൽ ഫീൽ ചെയ്യും അങ്ങനെ നമുക്ക് നമുക്കൊരുപാട് അങ്ങനെ ഒട്ടുന്ന സമയത്ത് തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് തിക്കായിട്ടുള്ള പേസ്റ്റ് ആവുന്നത് വരെ നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്യും അപ്പോൾ നല്ലൊരു ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു രീതി ആവുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം അപ്പം തന്നെ ഇത് നമ്മൾ അരിച്ചെടുക്കണം അപ്പോൾ അപ്പം തന്നെ നമ്മൾ അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇത് തിക്കായിട്ട് മാറും പിന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ചൂട് കൊടുക്കുന്ന തന്നെ നമ്മൾ വലിയൊരു എടുത്ത് നല്ലതുപോലെ ഇത് അരിച്ചെടുക്കുക അരിച്ചെടുക്കാൻ യാതൊരു പ്രശ്നമില്ല കേട്ടോ ആ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അരിപ്പിയിൽ ഒഴിക്കുമ്പോൾ തന്നെ ജെല്ല് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് വരും അത് നിങ്ങൾക്ക് ിപ്പൊ കാണാൻ വേണ്ടി പറ്റും അതിനുശേഷം നമ്മൾ ഈ ഒരു അരിച്ചെടുത്ത നമ്മുടെയൊരു ക്രീം ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക നല്ലൊരു ജെല്ലി ഫോമിൽ നല്ലൊരു സോഫ്റ്റ് ക്രീമായിട്ട് മാറിയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് കണ്ടില്ലേ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക ഇനി ഇത് തണുത്ത് അതായത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ എഗ്ഗ് അപ്പോൾ എഗ്ഗും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് ഒരു തിക്നെസ്സ് തരാനും സോഫ്റ്റ് തരാനും സ്മൂത്ത് തരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അതിലുപരി നമുക്ക് നല്ലൊരു ഹെൽത്തി ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ എഗ്ഗ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗ് മുഴുവനായിട്ടും എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ എഗ്ഗ് വൈറ്റ് മാത്രമായിട്ടും എടുക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല അത് നമ്മുടെ ഈ ഒരു ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇത് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കസിൻ സിസ്റ്ററുടെ മുടിയിലാണ് ആൾക്ക് മുടിക്ക് ഒട്ട് ഒട്ടും വോള്യം ഇല്ല ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലതുപോലെ ഹെയർ ഫോൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ മുടി ഒട്ടും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആളുടെ മുടിയിൽ ഇത് കാണിച്ച് തന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ചെറുതായിട്ട് ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാടല്ല കുറച്ച് ഒരു ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്ക് ഓൾറെഡി ഓയിലി ഹെയർ ആണ് അപ്പം നമുക്ക് ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി ഇനിയിപ്പം നിങ്ങൾ ഓയിലി ഹെയറിൽ അല്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ സെക്ഷൻ തിരിക്കുക മുടീനെ സെക്ഷൻ തിരിച്ചിട്ട് നമ്മുടെ മുടി വേര് മുതൽ മുടിയിലെ തുമ്പ് വരയ്ക്കും നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വലിച്ചു നീട്ടി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുടിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ലെങ്ത്ത് വെച്ചത് പോലെയൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കാരണം നമ്മുടെ മുടി ഇങ്ങനെ ചുരുണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ വളഞ്ഞു കൂടിയിട്ടൊക്കെ നിൽക്കുന്ന മുടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് അതൊക്കെ നല്ലതുപോലെ സ്ട്രൈറ്റ് ലുക്ക് തരാം അതായത് ചുരുണ്ട മുടിയൊക്കെ സ്ട്രൈറ്റ്നിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത്ത് ഉള്ളതുപോലെ തോന്നിപ്പിക്കില്ലേ ആ ഒരു ഫീല് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ സെക്ഷൻ തിരിച്ച് നമ്മുടെ മുടിയിൽ മുഴുവനായിട്ടും ആവുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ആൾക്ക് മുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലുള്ള മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള മുടിയിലും കൂടെ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സ്കാൽപ്പിൽ ആയാലും യാതൊരു പ്രശ്നമില്ല ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ മുടി വളരാനും കൂടി ഹെൽപ്പ് ചെയ്യും അതുകാരണം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ആയാലും യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ആൾക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് അത്ര മുടിയേ ഉള്ളൂ വളരെ ക്വാണ്ടിറ്റി കുറവായിട്ടുള്ള മുടിയാണ് അപ്പോൾ ഈ ഒരു മുടി കണ്ടില്ലേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആകെ നാല് മുടിയേ ഉള്ളൂ കിട്ടോ അത്രയ്ക്കും അത്രയ്ക്കും ഉള്ളില്ലാത്ത ഈ ഒരു മുടിക്കിലാണ് നമ്മൾ ഷോക്കിംഗ് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഹെയർ പാക്ക് ഒരു അരമണിക്കൂർ നേരം മാത്രം നമ്മുടെ മുടിയിൽ വയ്ക്കുക അതിനുശേഷം നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷാംപൂ വെച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ ഇനി ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കാം അപ്പോൾ ആള് നല്ല രീതിക്ക് ഹെയർ വാഷ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ലൈവ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഒറ്റ ഹെയർ വാഷ് അതായത് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ മുടി നാല് മടങ്ങ് തിക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ മിക്ക ആൾക്കാരും ഇത് കാണുമ്പോൾ വിശ്വസിക്കില്ല ചേച്ചി ഇത് വെറുതെ ഷാമ്പൂ ഇട്ട് ഈ ഒരു റിസൾട്ട് കിട്ടും ആദ്യം എണ്ണ തേച്ച് ഒട്ടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഷാമ്പൂ ഇട്ട് കഴുകിയതല്ലേ ഒരിക്കലും നമ്മൾ എത്ര എണ്ണ തേച്ച് ഒതുക്കി നിർത്തിയ മുടി ഷാംപൂ ഇട്ട് കഴുകിയാലും ഇതേപോലെ ആവില്ല നിങ്ങൾ വിശ്വസിക്കുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വെറുതെ ഒരിക്കലും നോണ പറയേണ്ട ആവശ്യം നമുക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടിയിലെ റിസൾട്ടും നിങ്ങളുടെ മുടിയുടെ ആ ഒരു ലുക്കും ടോട്ടലി മാറിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഞാൻ അടിച്ച് പറയുകയാണ് അപ്പോൾ ഈ ഒരു ഹെയർ ൊക്കെ നമ്മൾ മാസത്തിൽ ഒരു തവണയൊക്കെ ട്രൈ ചെയ്താൽ മതി നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോണ മുടിക്ക് ഇല്ല മുടി കെട്ടി വയ്ക്കാൻ ഒട്ടുമില്ല എന്നുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് തലേന്ന് തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും തന്നെ ഒന്നും കൂടി തിക്നസ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ ഏ ബൈ ബൈ ഫ്രം രമ്യ